ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. നീതി ആയോഗ് ആരംഭിച്ച ദേശീയ ഇലക്ട്രിക് ചരക്ക് പ്ലാറ്റ്ഫോം ഇ-ഫാസ്റ്റ്. നീതി ആയോഗ് ആരംഭിച്ച ദേശീയ ഇലക്ട്രിക് ചരക്ക് പ്ലാറ്റ്ഫോമാണ് ഇ-ഫാസ്റ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നവീകരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ നവീകരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർസ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ മിശ്രണ പദ്ധതി ആരംഭിച്ച സ്ഥലം സൂററ്റ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മിശ്രണ പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് ഗുജറാത്തിലെ സൂററ്റ്. 2023 അന്തരിച്ച നാസയുടെ അപ്പോളോ 7 ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി വാൾട്ടർ കണ്ണിംഗ്ഹാം 2023 അന്തരിച്ച നാസയുടെ അപ്പോളോ 7 ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അമേരിക്കൻ സഞ്ചാരിയാണ് വാൾട്ടർ കണ്ണിംഗ്ഹാം. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 2023 15-ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. 2023 15-ാമത് പുരുഷ ലോകകപ്പ് ഹോക്കിക്ക് വേദിയായ രാജ്യം ഇന്ത്യ. 2023 ജനുവരിയിൽ കേരള ബാങ്കിൽ ലയിപ്പിച്ച ജില്ലാ സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. 2023 ജനുവരിയിൽ കേരള ബാങ്കിൽ ലയിപ്പിച്ച ജില്ലാ സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചതോടുകൂടി കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിന്റെ ഭാഗമായി മാറി. കേരള ബാങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയിച്ചതോടുകൂടി 14 ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിന്റെ ഭാഗമായി മാറി. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 29 2019 നവംബർ 29 കേരള ബാങ്ക് രൂപീകൃതമായത്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്ക് രൂപം കൊണ്ടത് എം എസ് ശ്രീറാം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2019 നവംബർ 29 കേരള ബാങ്ക് രൂപം കൊണ്ടത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ചന്ദ്രശേഖർ ആസാദിന്റെ സ്മരണാർത്ഥം മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം ഉന്നാവ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ചന്ദ്രശേഖർ ആസാദിന്റെ സ്മരണാർത്ഥം മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലമാണ് ഉന്നാവ്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ആദ്യമായിട്ടാണ് ഒരു എഴുത്തുകാരന്
ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. രവീന്ദ്രനാഥ ടാഗോർസ് ഗീതാഞ്ജലി എപ്പിക്ടോറിയൽ ട്രിബ്യൂട്ട് എന്ന പുസ്തകം രചിച്ചത് ജെസി ജേക്കബ് ആണ്. രവീന്ദ്രനാഥ ടാഗോർസ് ഗീതാഞ്ജലി എപ്പിക്ടോറിയൽ ട്രിബ്യൂട്ട് എന്ന പുസ്തകം രചിച്ചത് ജെസി ജേക്കബ് ആണ്. രവീന്ദ്രനാഥ ടാഗോർസ് ഗീതാഞ്ജലി എപ്പിക്ടോറിയൽ ട്രിബ്യൂട്ട് എന്ന പുസ്തകം രചിച്ചത് ജെസി ജേക്കബ്. 15 ബഷീർ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 15 ബഷീർ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് എം മുകുന്ദന് 15 ബഷീർ പുരസ്കാരം ലഭിച്ചത്. 15 ബഷീർ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി തെരഞ്ഞെടുത്ത കേരള വ്യവസായ വകുപ്പിന്റെ പദ്ധതിയാണ് സംരംഭക വർഷം. ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി തെരഞ്ഞെടുത്ത കേരള വ്യവസായ വകുപ്പിന്റെ പദ്ധതിയാണ് സംരംഭക വർഷം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലാണ് MV ഗംഗാവിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലാണ് MV ഗംഗാവിലാസ്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ആരംഭിച്ച് ബംഗ്ലാദേശിലൂടെ യാത്ര ചെയ്ത് ആസാമിലെ ദിബ്രുഗഡിലാണ് MV ഗംഗാവിലാസിന്റെ യാത്ര അവസാനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലാണ് MV ഗംഗാവിലാസ്. ഏകദേശം 4000 കിലോമീറ്റർ ദൂരമാണ് 50 ദിവസങ്ങൾ കൊണ്ട് MV ഗംഗാവിലാസ് എന്ന കപ്പൽ സഞ്ചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലാണ് MV ഗംഗാവിലാസ്. ഏത് രാജ്യത്തിനാണ് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ 75 ബസുകൾ കൈമാറിയത്? ശ്രീലങ്കയ്ക്ക്. ഏത് രാജ്യത്തിനാണ് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ 75 ബസുകൾ കൈമാറിയത്? ശ്രീലങ്കയ്ക്ക്. 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം അഹമ്മദാബാദാണ്. 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം അഹമ്മദാബാദ്. വൈവിധ്യത്തെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര പർപ്പിൾ ഫെസ്റ്റിന് വേദിയായ സംസ്ഥാനം ഗോവയാണ്. വൈവിധ്യത്തെ ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ജനുവരിയിൽ അന്താരാഷ്ട്ര പർപ്പിൾ ഫെസ്റ്റിന് വേദിയായ സംസ്ഥാനം ഗോവ. കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്താണ്. കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്ത് എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതിയുടെ ചെയർമാൻ പ്രൊഫസർ സുരേഷ് ദാസ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി നിയോഗിച്ച സമിതി ചെയർമാനാണ് പ്രൊഫസർ സുരേഷ് ദാസ്. 2023 യു എൻ വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിനർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതിയാണ് ജഗാമിഷൻ. 2023 യു എൻ വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിനർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതിയാണ് ജഗാമിഷൻ. 2022 മിസ് കേരള ലിസ് ജെയ്മോൻ ജേക്കബ്. 2022 മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൻ ജേക്കബ് ആണ്. കേരളത്തിലെ മലബാറിലെ പാവങ്ങളുടെ ഉന്നമനത്തിന് ജീവിതം സമർപ്പിച്ചതിന് ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇറ്റാലിയൻ വൈദികനാണ് ഫാദർ ലീനസ് മരിയ സുക്കോൾ.
കേരളത്തിലെ മലബാറിലെ പാവങ്ങളുടെ ഉന്നമനത്തിന് ജീവിതം സമർപ്പിച്ചതിന് ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇറ്റാലിയൻ വൈദികനാണ് ഫാദർ ലീനസ് മരിയ സുക്കോൾ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശുഭ്മാൻ ഗിൽ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലാണ്. കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. 2023 പ്രൊഫസർ MB പോൾ പുരസ്കാരത്തിന് അർഹരായവർ ഡോക്ടർ എം ലീലാവതി, എൻ രാധാകൃഷ്ണൻ നായർ എന്നിവരാണ്. 2023 പ്രൊഫസർ MB പോൾ പുരസ്കാരത്തിന് അർഹരായവർ ഡോക്ടർ എം ലീലാവതിയും എൻ രാധാകൃഷ്ണൻ നായരുമാണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ഡോക്ടർ എം ലീലാവതിക്ക് 2023 പ്രൊഫസർ MB പോൾ പുരസ്കാരം ലഭിച്ചത്. 2023 പ്രൊഫസർ MB പോൾ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കും എൻ രാധാകൃഷ്ണൻ നായർക്കുമാണ്. ഡോക്ടർ എം ലീലാവതിക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ ആത്മബലിയുടെ ആവിഷ്കാരം എന്ന കൃതിക്കാണ് എൻ രാധാകൃഷ്ണൻ നായർക്ക് 2023 പ്രൊഫസർ MB പോൾ പുരസ്കാരം ലഭിച്ചത്. 2023 പ്രൊഫസർ MB പോൾ പുരസ്കാര ജേതാക്കൾ ഡോക്ടർ എം ലീലാവതി, എൻ രാധാകൃഷ്ണൻ നായർ എന്നിവരാണ്.